നമസ്കാരം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയിലെ കഴക്കുട്ടം പോലീസ് സ്റ്റേഷനിലെ എസ്ഐയെ സിറ്റി പോലീസ് കമ്മീഷണർ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിട്ടു. കാര്യം ഒരു സാധാരണക്കാരനായ ശിവകുമാർ എന്ന വ്യക്തിയെ അകാരണമായി എസ്ഐ ലാത്തികൊണ്ട് അതിക്രൂരമായി മർദ്ദിക്കുന്ന ഒരു പരാതി ഉയർന്നിരുന്നു. അടിയന്തര നടപടിയെടുത്ത സിറ്റി പോലീസ് കമ്മീഷണറുടെ നടപടിയും ഒപ്പം സർക്കാരിൻ്റെ ഇടപെടലും ഈ വിഷയത്തിൽ അഭിനന്ദനാർഹമാണ്. എന്തുകൊണ്ടെന്നാൽ ഇന്നത്തെ പരിതസ്ഥിതി പോലീസുകാർക്കെതിരെ വ്യാപകമായിട്ടുള്ള ആക്ഷേപങ്ങൾ പല കോണുകളിൽ നിന്ന് സാന്ദർഭികമായി ഉയർന്നു വരുന്നുണ്ട്. പല പല സാഹചര്യങ്ങൾ ഇതിനെ എല്ലാത്തിനെയും സർക്കാർ ന്യായീകരിക്കുന്ന സന്ദർഭങ്ങളുമുണ്ട്. അതിൻ്റെ ശരിതെറ്റുകൾ എത്രത്തോളമുണ്ട്, അല്ലെങ്കിൽ ഒരു ആരോപണങ്ങൾ വന്നാൽ ഉടനടി പോലീസിനെതിരെ നടപടിയെടുക്കാതെ അവരെ സംരക്ഷിക്കുന്ന ഒരു സമീപനം സർക്കാർ സംവിധാനമായിക്കോട്ടെ അല്ലെങ്കിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരായിക്കോട്ടെ അവർ സ്വീകരിച്ചു വരുന്നുണ്ട്. പക്ഷേ അത് ഒരു ഏളിതമായി കാണുന്ന ചില ഉദ്യോഗസ്ഥരുണ്ട്. അതായത് എന്ത് വന്നാലും ഇവിടെ ഒരു ചുക്കും നടക്കില്ല, ഞങ്ങൾക്ക് എന്ത് തോന്നിയാസോ ഈ നാട്ടിൽ കാണിക്കാമെന്ന് ചിന്തിക്കുന്ന ചില ഉദ്യോഗസ്ഥരുണ്ട്. അവരാണ് ഇത്തരത്തിൽ ചില പോക്കർത്തരങ്ങൾ കാണിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നത്. കഴക്കുട്ടത്തെ ശിവകുമാർ എന്ന വ്യക്തിയുടെ പരാതിയും അദ്ദേഹത്തിന്റെ ദേഹത്തേറ്റിരിക്കുന്ന പാട അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചു കണ്ടപ്പോൾ ആ വടി ഉപയോഗിച്ച് ഈ എസ്ഐയുടെ ദേഹത്താണ് ഇതുപോലൊരു മൂന്നാല് അടി കിട്ടിയിരുന്നെങ്കിൽ എന്തായാലും അവസ്ഥ. അതായത് സ്വന്തം പുറം കൊള്ളുമ്പോഴേ ഒരാൾക്ക് അതിൻ്റെ വേദന മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് മറ്റൊരാളുടെ ദേഹത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരാളുടെ ശരീരത്തിലേക്ക് കയ്യിലിരിക്കുന്ന വടി ഉപയോഗിച്ച് സ്വന്തം ആരോഗ്യത്തിനനുസരിച്ച് ഓങ്ങി അടിച്ച് വിട്ടുകൊടുക്കുമ്പോൾ അദ്ദേഹം അനുഭവിക്കുന്നൊരു വേദനയുണ്ട്. അത് മനസ്സിലാക്കാൻ ഒരു ഉദ്യോഗസ്ഥന് വേണ്ടത് മനുഷ്യത്വവും മനസാക്ഷിയുമാണ്. എന്താണ് ഒരാൾ ചെയ്ത കുറ്റം? അയാൾ വീടിൻ്റെ പുറത്ത് നിൽക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നു എന്ന ചോദ്യവും എന്താണ് അയാൾക്ക് പറയാനുള്ള കാര്യം പോലും കേൾക്കാതെ ഇങ്ങനെ ഒരാളെ മർദ്ദിക്കാനായിട്ട് തയ്യാറാകുന്നുണ്ടെങ്കിൽ ആ പറയുന്ന വ്യക്തിക്കൊന്നും സർവീസിലിരുന്ന് ക്രമസമാധാന പാലനം ചെയ്യാനായിട്ടുള്ള ഒരു യോഗ്യതയും ഇല്ലെന്ന് പറയേണ്ടി വരികയാണ്. ഇങ്ങനെയാണോ പോലീസ് ഇടപെടേണ്ടത്? വ്യക്തികൾക്ക് നേരെ കയ്യേറ്റ ശ്രമം നടത്തുക, അവർക്ക് സംരക്ഷണം ഒരുക്കി കൊടുക്കേണ്ടവർ അവരെ കയറി ഇത്തരത്തിൽ കൈകാര്യം ചെയ്തിട്ട് പോകുന്നു എന്ന് പറയുന്നത് സമൂഹം ഏത് തരത്തിലാണ് അംഗീകരിക്കുന്നത്? അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ് ഇപ്പോൾ പോലീസ് സേനയ്ക്കെതിരെ വലിയ തോതിൽ ആക്ഷേപങ്ങൾ ഉയർന്നു വരാനും അവർക്കെതിരെ വലിയൊരു ജനവികാരം ഈ നാട്ടിൽ ഉയർന്നു പൊന്താനും കാരണമെന്ന് ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ സെൻസിറ്റീവ് കാലഘട്ടത്തിൽ കോവിഡ് കാലത്ത് അക്ഷീണം പ്രയത്നിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ. ഒരു തർക്കവുമില്ല, അവർ ചെയ്യുന്ന സേവനങ്ങളും അവർ ഈ നാടിന് കൊടുക്കുന്ന തണലും കരുതലുമെല്ലാം കാണുന്നുണ്ട്. പക്ഷേ അത് മാനിക്കുമ്പോൾ ചിലർ ഇത്തരത്തിൽ സെൻസിറ്റീവായിട്ട് ഇടപെടുമ്പോൾ എങ്ങനെയാണ് ആ വിഷയത്തെ ന്യായീകരിക്കാൻ കഴിയുക? ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. നല്ല പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, ജനങ്ങളോട് വളരെ മാന്യമായും ജനങ്ങളോട് വളരെ ബഹുമാനപൂർവ്വം ഇടപെടുന്ന ഒരുപാട് ഉദ്യോഗസ്ഥർ ഈ നാട്ടിലുണ്ട്. പോലീസിനെ ഒന്നാകെ അടച്ചധിക്ഷേപിച്ച് പറയുകയില്ല, പക്ഷെ ചിലരെങ്കിലും ഉണ്ട്. അതായത് ഒരു ഹരം പോലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നവർ, അവരെ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ ഈ സമൂഹത്തിന് കഴിയില്ല തന്നെ. എന്തിന്റെ പേരിലാണ് ഇത്രത്തോളം മൃഗീയമായ രീതിയിൽ ഒരു വ്യക്തിയെ കൈകേറ്റം ചെയ്തിരിക്കുന്നത്? അയാൾ ചെയ്ത തെറ്റെന്താണ്? അയാൾ വീടിന്റെ പുറത്തൊന്ന് ഇറങ്ങിപ്പോയതാണോ? എന്തിനിറങ്ങി? ഇറങ്ങാൻ പാടില്ല. ഇനി ഇതുവഴി വരുമ്പോൾ ഇത്തരം തെറ്റുണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെക്കെതിരെ നടപടി എടുക്കേണ്ടി വരും. പെറ്റിയടിച്ച് നിങ്ങൾക്ക് അയാളെ പറഞ്ഞുവിടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതുപോലും ചെയ്യാതെ ഒരാളെ കയ്യേറ്റം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആരാണ് ഈ നാട്ടിൽ അനുമതി തന്നിരിക്കുന്നത്? പോലീസ് സേനയ്ക്ക് ഒരു കാരണവുമില്ലാതെ വ്യക്തികൾക്ക് നേരെ കയ്യേറ്റ ശ്രമം നടത്താൻ പറ്റൂ? അന്നിട്ട് നിഷേധിക്കുകയാണ്. ഇപ്പോ എന്ത് സംഭവിച്ചു? അതിന്റെ ന്യായം ആ പറയുന്ന വ്യക്തിയുടെ ഭാഗത്താണ്. ഈ നീചപ്രവൃത്തി ചെയ്ത എസ്ഐ വിഷ്ണുവിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നല്ല കാര്യം തന്നെയാണ്. വിഷ്ണുവിനെ പോലുള്ളവർ ഈ പറയുന്ന സേനയ്ക്ക് വലിയ നാണക്കേട് ഉണ്ടാക്കുകയാണ്. അതായത് ഒരു ഹീറോയിസം പോലെ ഒരുത്തന്നെ രണ്ട് പൊട്ടിച്ചു എന്നായിരിക്കും ആ കൊടുത്ത സന്ദർഭത്തിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. ഒരു സാധാരണക്കാരനല്ലേ, അവന്റെ തോളിൽ ചെന്ന് കയറിയിട്ട് പോകുന്നതിന് ആര് ചോദിക്കാനാണ്? ഞാൻ ഒരു ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ ഇരിക്കുന്നു, അധികാരം എന്റെ കയ്യിൽ ഇരിക്കുന്നു, അതുപയോഗിച്ച് ഈ നാടിൽ എന്ത് തോന്നിയാസവും എനിക്ക് കാണിക്കാൻ അനുമതിയുണ്ട് എന്ന് കരുതുന്ന ചില ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരോട് പറയാനുള്ളത്, ഈ ഭരത്ചന്ദ്രൻ ഐ പി എസ് കളിയൊക്കെ ഉണ്ടല്ലോ, അത് നടക്കും. അല്ലെങ്കിൽ ആക്ഷൻ ഹീറോ ബിജുമാരാകാനൊക്കെ ശ്രമിക്കുമ്പോൾ അതൊക്കെ നടക്കുന്നത് ഒരേ ഒരു സ്ഥലത്താണ്, ഈ രണ്ടര മണിക്കൂർ സ്ക്രീനിൽ. ആ സ്ക്രീൻ ടൈം അങ്ങ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കഥാപാത്രം അവിടെ അവസാനിച്ചു. അതും പൊക്കിക്കൊണ്ടുവന്ന് പൊതുജനത്തിന്റെ തോണിൽ കാണിക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കാൻ പോകുന്നില്ലെന്ന് ഈ പറയുന്ന ഏമാന്മാർ മനസ്സിലാക്കണം. നിങ്ങൾ പഠിച്ചൊരു ജോലി നേടി ഉത്തരവാദിത്തപ്പെട്ട ജനസേവന സർവീസാണത്. ആ സർവീസിലിരിക്കുമ്പോൾ ആർക്കാണ് നീതി നിഷേധിക്കപ്പെടുന്നത്? അവരുടെ ഭാഗത്താണ് നിങ്ങൾ നിൽക്കേണ്ടത്.
അല്ലാതെ ആരെയും തോളിൽ ഞാൻ പോലീസാണ് കാക്കിയിട്ട വ്യക്തിയാണെന്ന് പറഞ്ഞ് പോയി കയറാൻ ശ്രമിച്ചാൽ ഇതുപോലെ ജോലി നഷ്ടപ്പെട്ട് വീട്ടിലിരിക്കുമെന്ന് വിഷ്ണുമാർ ഇനിയെങ്കിലും മനസ്സിലാക്കുക. നിങ്ങൾക്കിപ്പോൾ ഈ ഇലക്ഷന്റെ ഷഫളിങ്ങിനെ തുടർന്നാണ് കഴക്കുട്ട സ്റ്റേഷനിലേക്ക് ഒരു സ്ഥാനമാറ്റം കിട്ടിയത്. ആ സ്ഥാനമാറ്റം കിട്ടുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു സെൻസിറ്റീവ് സ്റ്റേഷനാണ് ഈ പറയുന്ന കഴക്കുട്ടം. അതായത് കേരളത്തിലെ ഐ ടി പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടുന്ന ഈ കഴക്കുട്ട സ്റ്റേഷനിൽ ഒരുപാട് പ്രദേശങ്ങളുണ്ട് ഈ കഴക്കുട്ടം പോലീസിന് കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരുന്നത്. പക്ഷേ ഒരു പരാതി ഉണ്ടായാൽ, ഇപ്പോൾ പോലീസ് പറയുന്നുണ്ട് ആ ഭാഗത്ത് നിന്നൊരു പരാതി ഉണ്ടായിട്ടുണ്ട്, അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻകാർ ആരോ വിളിച്ച് ആ പ്രദേശത്ത് ഒരു സംഘർഷമുണ്ടായിരുന്നൊരു പരാതി പറഞ്ഞു. സംഘർഷമുണ്ടായി എന്നൊരു പരാതി ഉണ്ടാകുമ്പോൾ ആ പ്രദേശത്തേക്ക് നിങ്ങൾ പട്രോളിങ്ങിനോ അല്ലെങ്കിൽ കാര്യം അന്വേഷിക്കാൻ ചെല്ലുമ്പോൾ കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പിടിച്ച് കൈകാര്യം ചെയ്യുന്നതാണോ പോലീസിന്റെ സമീപനം? ഈ പറയുന്ന ശിവകുമാറിന്റെ വീടിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അയാൾ ഒരു നിരപരാധി ആയതുകൊണ്ടാണ് നീതി തേടി മാധ്യമങ്ങൾക്ക് മുന്നിലൊക്കെ അദ്ദേഹം വരാൻ തയ്യാറായത്. ഇങ്ങനെ നിങ്ങൾ കൈകാര്യം ചെയ്തിട്ട് നിങ്ങൾ അങ്ങ് പോവുകയാണ്, അയാൾ വീട്ടിൽ കൊണ്ടുവച്ച് അനത്തുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ചിലയിടത്ത് ഇതുപോലെ നിങ്ങൾക്ക് പണി കിട്ടുമെന്ന് ഈ ചെയ്യുന്ന ഉദ്യോഗസ്ഥർ മനസ്സിലാക്കണം. എല്ലാവരും പ്രതികരണശേഷി ഇല്ലാത്തവരൊന്നുമല്ല, പ്രതികരണശേഷി ഉള്ളവരും ഈ നാട്ടിലുണ്ട്. നിങ്ങൾ ചെയ്യുന്ന കൊള്ളരുതായ്മകളെ വീട്ടിൽ കൊണ്ടുവച്ച് അനുഭവിക്കുന്നവരല്ല. പഴയ കാലഘട്ടത്തിലാണ് പോലീസിനെ ആ തരത്തിലൊക്കെ കാണുന്നത്. ഇന്ന് പോലീസ് കൊള്ളരുതായ്മ പ്രവൃത്തികൾ ചെയ്താൽ അതിനെതിരെ പ്രതികരിക്കാൻ പോലും ശേഷിയുള്ള സമൂഹമാണ് ഈ നാട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇന്ന് പോലീസ് സ്റ്റേഷന്റെ പേര് ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എന്നുകൂടിയാണ്. ജനങ്ങൾക്ക് ഉതകുന്ന രീതിയിൽ, ജനങ്ങൾക്ക് സഹായകരമാകുന്ന രീതിയിൽ, ജനങ്ങൾക്ക് ഭയമില്ലാതെ ചെന്നു കയറി അവരുടെ പരാതി പറയാനും അവരുടെ ആവലാതികൾ കേട്ട് പരിഹാരമുണ്ടാക്കേണ്ട ഒരു സംവിധാനമാണ് ഈ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ആരാണ് നിങ്ങളെ ന്യായീകരിക്കുക അല്ലെങ്കിൽ നിങ്ങളെ പിന്തുണയ്ക്കുക? നിങ്ങളൊക്കെ ഒരിക്കലും സർവീസിലിരിക്കാൻ യോഗ്യരല്ല എന്ന് പറയേണ്ടി വരികയാണ്. ആ നടപടിയെടുത്ത സിറ്റി പോലീസ് കമ്മീഷണറെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിലൊരു പാവപ്പെട്ടവന് മൃഗീയമായ രീതിയിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് മർദ്ദനമേൽക്കേണ്ടി വരുമ്പോൾ, അതും അകാരണമായി, ഒരു കേസിലെ പ്രതിയല്ല അദ്ദേഹം, പിടികിട്ടാപ്പുള്ളിയല്ല, ഒരു വീടിന്റെ മുന്നിൽ ഇറങ്ങി നിന്നുപോയി എന്ന് കരുതി അവിടെ എവിടെയോ ഒരു സെൻസിറ്റീവ് പ്രശ്നം നടന്നു അല്ലെങ്കിൽ ഒരു ഇഷ്യൂ ഉണ്ടായി എന്ന് പറഞ്ഞ് അന്വേഷിക്കാൻ ചെല്ലുമ്പോൾ അവിടെ കണ്ടൊരു വ്യക്തിയെ പിടിച്ചങ്ങ് കൈകാര്യം ചെയ്യുകയാണ്. എന്തൊരു ഭാഗത്തിനുമില്ലാത്ത പ്രവർത്തനമാണ് ഇതൊക്കെ. ഇതിനെയൊക്കെ എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുന്നത്? ഇതുകൊണ്ടാണ് ഈ നാട്ടിൽ പോലീസിന് അവമതിപ്പുണ്ടാകുന്നത്. ആ വ്യക്തിക്ക് നീതി കൊടുത്തില്ലായിരുന്നെങ്കിൽ സർക്കാർ ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയായിരുന്നു. അയാൾ ഏറ്റ ആ വേദന, അത് ഇപ്പോൾ സർവീസിന് പുറത്തു വന്നിട്ട് അദ്ദേഹം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വിഷ്ണുവിനെ പോലെ ഒരു SI, അത് വിഷ്ണുവിന്റെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലുമാണ് ഇതേപോലൊരു അനുഭവം, ഇനി കേവലം സ്വന്തം മകന് ഈ അനുഭവം ഉണ്ടായാൽ നിങ്ങൾ സഹിക്കുമോ എന്നൊന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ അതിന് കൃത്യമായിട്ട് ഉത്തരം കിട്ടും. എന്തായാലും ഇത്തരം പ്രവർത്തനങ്ങളെ ഒരു കാരണവശാലും വെച്ച് പുറപ്പിക്കാൻ പാടില്ല തന്നെ. അത് കഴക്കുട്ട സ്റ്റേഷനല്ല, കേരളത്തിലെ ഏത് സ്റ്റേഷനിലുണ്ടായാലും പോലീസുകാർ ഒന്നടങ്കം ഇപ്പോൾ മോശക്കാരാണെന്ന് പറഞ്ഞു വെക്കുന്നില്ല. പക്ഷേ അകാരണമായിട്ട് പൊതുജനങ്ങളെ പീഡിപ്പിക്കാൻ തയ്യാറായാൽ അവർ ശിക്ഷ അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ്. നിങ്ങൾക്ക് ഒരു വ്യക്തിയെ ശിക്ഷിക്കാം, ക്രൂശിക്കാം, എല്ലാത്തിനും പവറുണ്ട്. പക്ഷേ അത് ചെയ്യുമ്പോൾ നിങ്ങൾ ആ പ്രവൃത്തിക്ക് വിധേയനാക്കുന്ന വ്യക്തി അതിന് യോഗ്യനാണോ എന്ന് ചിന്തിക്കേണ്ട ഉത്തരവാദിത്വം പോലീസിനുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ അറിയാം, ഉരുട്ടിക്കൊലകൾ പോലും നടന്ന ഈ നാട്ടിൽ പോലീസ് നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയുണ്ട്. അതായത് സമൂഹത്തിന് ഈ സംവിധാനത്തോടുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുകയാണ്. ആ തരത്തിൽ ഒരു വലിയ പ്രചരണങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ സർക്കാർ ഈ സംവിധാനത്തെ എത്രത്തോളം ന്യായീകരിക്കാനും അല്ലെങ്കിൽ അവർക്ക് പിന്തുണ കൊടുക്കാൻ തയ്യാറാകുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഇത്തരം പ്രവർത്തനങ്ങൾ കൂടി നടത്തിയാൽ ഒരു കാരണവശാലും ആർക്കും ഈ സംവിധാനം വളരെ കൃത്യമാണെന്ന് പറയാൻ കഴിയില്ല തന്നെ. അതുകൊണ്ട് വിഷ്ണുവിനെ പുറത്താക്കിക്കൊണ്ട് ഇപ്പോൾ സുനിൽകുമാർ എന്ന യുവാവിന് നീതി നടപ്പാക്കിയ പോലീസിന്റെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ അഭിനന്ദനം അർഹിക്കുക തന്നെയാണ്. അവർ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട്, ഇത്തരം പരാതികൾ ലഭിച്ചാൽ അതിൽ കാര്യമുണ്ടെങ്കിൽ അത് ഏത് ഉദ്യോഗസ്ഥനായിരുന്നാലും അത് സംഘടനാ ഭാരവാഹികളായിരുന്നാലും മുഖം നോക്കാതെ നടപടിയെടുക്കേണ്ടതുണ്ട്. കാര്യം ഇതിനൊരു അറുതി വരണമെങ്കിൽ അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്കൊരു അവസാനം വരണമെങ്കിൽ അവരുടെ ഉള്ളിൽ ഒരു ഭയം വേണം. തോന്നും പോലെ ഒരു സ്റ്റേഷനിൽ ചെന്നിരുന്ന് ഈ ആക്ഷൻ ഹീറോ ബിജുമാരായി കഴിഞ്ഞാൽ അവർക്കും പണി കിട്ടാൻ സാധ്യതയുണ്ട് എന്ന തോന്നലില്ലാത്ത ഉദ്യോഗസ്ഥർക്ക് ഒരു ബ്രേക്ക് ഇടേണ്ടത് അല്ലെങ്കിൽ ഒരു കൂച്ചുവിലം ഇടേണ്ടത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ സാധാരണക്കാരുടെ തോളിൽ കയറി ഇത്തരത്തിൽ അവർ വലിയൊരു ഹീറോ പരിവേഷത്തിൽ എത്താൻ ശ്രമിക്കുന്നത് ഈ നാടിന്റെ ഒരു സമാധാന അന്തരീക്ഷത്തെ തകർക്കാൻ മാത്രമേ ഉതകുള്ളൂ എന്നുള്ള കാര്യം എല്ലാ പോലീസ് സേനാംഗങ്ങളും മനസ്സിലാക്കുന്നത് ഈ സമൂഹത്തിനും നിങ്ങൾക്കും കൂടി നല്ലതാണ്.